Sir, the collector with police. Bloody hell. എന്താ മേഡം ഇത്? ഇതെന്താ മൂന്നാറാ? എന്തിന്റെ അടിസ്ഥാനത്തിലാ നിങ്ങൾ ഇത് പൊളിക്കാൻ വന്നേ? ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ. ജില്ലാ കളക്ടറായ ഞാൻ ഇറക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ. ന്യൂ ഇന്ത്യ ബിൽഡേഴ്സിന്റെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ഈ ആസ്ഥാന മന്ദിരം പടുത്തുയർത്തിയിരിക്കുന്നത് സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി തീറാക്കിയ ഭൂമിയിലല്ല, കയ്യേറ്റ ഭൂമിയിലാണ്. അറിയാലോ ഇപ്പോഴത്തെ സർക്കാർ നിയമം, സർക്കാർ ഭൂമി കയ്യേറിയവൻ ഏത് കൊലകൊമ്പനായാലും ഒഴിപ്പിച്ചിരിക്കും. Any objection, Mr. Christopher? Collector sir, നമ്മൾ ഇങ്ങനെ മുഖാമുഖം കാണുന്നത് ഇതാദ്യം. എനിക്ക് ഇഷ്ടപ്പെട്ടു കളക്ടറെ. കളക്ടറായ ഇങ്ങനെ വേണം. Smart, aggressive and dynamic. I like it. I really appreciate you. Never mind. Okay. എന്താ മിസ്റ്റർ, കളക്ടർ ആണെന്ന് കരുതി എന്ത് തോന്നിയാസം കാണിക്കാന്നാണോ? എടോ കളക്ടറെ, ഈ കെട്ടിടം സർക്കാർ ഭൂമിയിലാണെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാ താൻ പറയുന്നത്? ഇത് കണ്ടോ, കോർപ്പറേഷന് വർഷാവർഷം കൃത്യമായിട്ട് അവരടയ്ക്കുന്ന ബിൽഡിംഗ് ടാക്സ് റെസിപ്റ്റ്. ദിസ് ഇസ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്. കളക്ടർ എന്താ പരിഹസിക്കുക? അതെ, ഈ കെട്ടിടം സർക്കാർ ഭൂമിയിൽ അല്ലെന്ന് തെളിയിക്കാൻ ബാധ്യതയും അവകാശവുമുള്ള ജോൺ ക്രിസ്റ്റഫറും അയാളുടെ ലീഗൽ അഡ്വൈസറും പകച്ചു നിൽക്കുമ്പോ, അവരുടെ ഭാഗം ന്യായീകരിക്കാൻ ഒരു മേയർ കാണിക്കുന്ന ശുഷ്കാന്തിയും ആവേശവും കാണുമ്പോ എങ്ങനെ പരിഹസിക്കാതിരിക്കും? ഭാര്യയുടെ താലിമാല വെച്ചു കിട്ടുന്ന പണം കൊണ്ട് രണ്ടും മൂന്നും സെന്റിൽ ഒരു കൊച്ചു വീട് കെട്ടാൻ ഇറങ്ങിത്തിരിക്കുന്ന സാധാരണക്കാരന്റെ നേർക്കെ നഗരസഭ കെട്ടിട നിർമ്മാണ ചട്ടം ഉപയോഗിച്ച് മാഡം അടക്കമുള്ള വിശാല കൊച്ചിയുടെ ഭരണാധികാരികൾ ആഞ്ഞടിക്കും. ഇതുപോലെ പൊതുമുതൽ കയ്യേറി ഒരു ചട്ടങ്ങളും പാലിക്കാതെ കൂറ്റൻ കെട്ടിടങ്ങൾ പടുത്തുയർത്തുന്ന ഇവനൊക്കെ വിശാല കൊച്ചിയുടെ സമാദരം. റെഡ് കാർപെറ്റ് വെൽക്കം. കളക്ടർ സാർ, പാവം ആ സ്ത്രീയെ വിട്ടേക്ക്. പരാക്രമം സ്ത്രീകളോടല്ല, അതെല്ലാം ആണുങ്ങളോട്. ആണുങ്ങളോടാണ് ചെയ്യേണ്ടത്. ഈ എനിക്കിഷ്ടാതാ. അതിന് നീ ആണാണോടാ? സി ഐ സോമനെ കൊന്നു തള്ളി ആ കുറ്റം ഏറ്റെടുക്കാൻ ഒരു വാടക ഗൂണ്ടെ ഏർപ്പാടാക്കിയവനല്ലേ നീ? നീ ഇപ്പൊ പറഞ്ഞ ആണത്തുള്ളവര് അതല്ല ചെയ്യ. ഇത് വോറല്ലേ കളക്ടർ സാർ, യുദ്ധം. യുദ്ധത്തിൽ തന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം, അല്ലാതെ വീർണും വാശിക്കുമല്ല. ജയം അതാണ് പ്രധാനം. ക്രിസ്റ്റഫറിനും അതാണ് ഇഷ്ടം, ആഗ്രഹവും. ഇത് അനീതിയാണ്. ജില്ലാ കളക്ടറല്ല, കോടതിയാണ് ഈ ഭൂമി കയ്യേറ്റ ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. കോടതിയുടെ തീർപ്പ് വരുന്നത് വരെ നമ്മൾ ഇത് പൊളിക്കാൻ അനുവദിക്കില്ല. ചെറുക്കും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും. ഇതും ഒരു തന്ത്രമാണ്, ഇതിനെ മറികടക്കാൻ പറ്റുമോ നോക്ക്. സോ യു സീ മിസ്റ്റർ കളക്ടർ, ഇവരുടെയൊക്കെ ചോര ചിന്താതെ സാറിന്റെ ഈ ജെ സി ബി ഇതിന്റെ അകത്ത് പ്രവേശിക്കാൻ കഴിയില്ല. സി ഐ സോമന്റെ ബലിദാനത്തിന് അർത്ഥമുണ്ടാവണമെങ്കിൽ നിയമപരമായി നിന്റെ ഈ സമുച്ചയം ഇടിച്ച് വീഴ്ത്തുക തന്നെ വേണം. രേവതി പോലീസൊന്നും വേണ്ട സാറേ, ഇവരെ ഞങ്ങൾ തന്നെ കൈയറിഞ്ഞോളാം. എന്റെ പൊന്നു മോനെ ഇത് കണ്ടോ, 50-100 കിലോ മറിക്കുന്ന കൈകളായത് ഇതുകൊണ്ടൊന്ന് തന്നാണല്ലോ. സാറ് ജയിച്ചു, പക്ഷെ ഈ ജയം അധികകാലം നിൽക്കില്ല. സന്തോഷം കാണാൻ കഴിഞ്ഞതിലും ഇങ്ങനെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും. ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച നിരവധി കെട്ടിടങ്ങൾ കളക്ടറും സംഘവും പൊളിച്ചു മാറ്റി. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചതിനു ശേഷം സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും വലിയ കയ്യേറ്റ വിരുദ്ധ നീക്കമായിരുന്നു ഇന്ന് കൊച്ചിയിൽ നടന്നത്. ന്യൂ ഇന്ത്യ ബിൽഡേഴ്സിന്റെ ഹെഡ്ക്വാർട്ടർ ഇടിച്ചു നിർത്തി ആരംഭിച്ച ആന്റി ലാൻഡ്മാർക്ക് തീയ ഓപ്പറേഷൻ നിരവധി സ്ഥലങ്ങളിൽ ചെറിയ തോതിൽ സംഘർഷത്തിന് ഇടയാക്കി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷനിൽ എ സി പി രേവതിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും പങ്കെടുത്തു. കണ്ടല്ലോ, ഇനി ക്രിസ്റ്റഫർ വെറുതെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല.
മിഡിൽ ഈസ്റ്റിൽ ഇതിലേറെ വലിയ താപാനകളെ മെരുക്കിയിട്ടുള്ള ആളാ അയാള്. അറിയാലോ സി ഐ സോമന്റെ കാര്യം. പിന്നെ ഇതിങ്ങനെ പോയാ കളക്ടർക്ക് ആ ഗതി തന്നെ വരും. സംശയം എന്താ? വരും, പക്ഷേ അതിന് എന്നാന്ന് മാത്രമേ അറിയാനുള്ളൂ. മതിയാ പറഞ്ഞത്. സി ഐ സോമന് ചെയ്തതുപോലെ എന്റെ ഉണ്ണിയെ ചെയ്യാൻ ധൈര്യം ഉണ്ടോ നിങ്ങളെ ആ ക്രിസ്റ്റഫറിന്? ഇന്ന് എനിക്കതൊന്ന് കാണണം. ശരിയാ, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ വഴക്കില്ല. എന്ന് വെച്ച്? എന്ന് വെച്ച് അവൻ എന്റെ അനിയനല്ലാണ്ടാവോ? എന്റെ ചോരയല്ലാണ്ടാവോ? ഒരു കാര്യം മനസ്സിലാക്കിയോ, എന്റെ ഉണ്ണിക്ക് സി ഐ സോമന്റെ ഗതി വരുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അറിയിക്കണം അവരെ. അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് അവസാനിപ്പിച്ചു കളയും ഞാൻ. ഇത് വെറും വാക്കല്ല, നാട് ഭരിച്ചിരുന്ന ഒരു പരമ്പരയിലെ തമ്പുരാന്റെ വാക്ക, രാജാവിന്റെ വാക്ക്. എന്തോന്ന് ചേ, രക്തം രക്തത്തെ ചതിക്കില്ലെന്ന് കേട്ടിട്ടില്ലേ? രക്തം ചന്ദ്രൻ കണ്ടോ, നടക്കാൻ പാടില്ല എന്ന് നമ്മൾ പോലും വിചാരിക്കുന്ന പലതും ഇവിടെ നടക്കും. എന്താ എന്ത് പറ്റി? എന്താന്നറിയില്ല, വണ്ടി പെട്ടെന്ന് നിന്നുപോയി. മെക്കാനിക്കിനെ കൊണ്ടുവരാൻ ആളെ അയച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. ഓ ആ, മെക്കാനിക്ക് വരുന്നവരെ വക്കീൽ ഇവിടെ നിൽക്കട്ടെ, താൻ എൻ്റെ കൂടെ വരും. എന്താ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഒന്നുമില്ല. എന്നാ വന്നോളൂ വക്കീലെ. Well, His Highness Mahendra Verma Thamburan, the great of Krishnavilasam Palace. സ്വർഗവാതിൽ തുറക്കുന്ന ശുഭമുഹൂർത്തം നോക്കി പുരോഹിതർ ചൊല്ലുന്ന വേദമന്ത്രങ്ങൾ കേട്ട് അങ്ങനെയല്ലേ നിങ്ങൾ തമ്പുരാന്മാർക്ക് പതിവ്? ഇതെന്റെ നിയോഗമാണ് തമ്പുരാൻ. പെരുവഴിയിലാണെങ്കിലും രണ്ടു തുള്ളി തീർത്ഥം അവസാനമായി തമ്പുരാൻ ഇറ്റിക്കാൻ കഴിഞ്ഞല്ലോ. പവിത്രമായ ഗംഗാതീർത്ഥമാണ്, ഇനി സമാധാനമായി കണ്ണടച്ചോളൂ തമ്പുരാൻ. അങ്ങയുടെ ഇഹലോകവാസം കഴിഞ്ഞു. കൃഷ്ണവിലാസം പാലസിലെ ഏട്ടൻ തമ്പുരാന്റെ മരണം വെറും മരണമല്ല, ആത്മഹത്യ. ഗംഭീരമായിട്ട് ആഘോഷിക്കണം. എന്താ പ്രഭാകര, അങ്ങനെ വേണ്ടേ? വേണം. എന്നാ ചെല്ല്, എല്ലാം പറഞ്ഞ പോലെ. സ്വന്തം ഏട്ടനെ കൊലക്കി കൊടുത്തിട്ട് എങ്ങോട്ടായി കയറി പോണത്? നമ്മളൊന്നും അറിയുന്നില്ല എന്നാവും ഇവന്റെ വിചാരം. ചെയ്തത് ആത്മഹത്യയാണെങ്കിലും അതിന് കാരണക്കാരൻ നീയാ. നീ ഒരു ഇവിടെ കയറി കളക്ടർ കളിക്കാൻ നോക്കല്ലേ? അല്ല, പ്രഭാകരൻ പറഞ്ഞാൽ എന്താ തെറ്റ്? നിങ്ങളാണ്, നിങ്ങളാണ് ഏട്ടൻ തമ്പുരാനെ കൊന്നത്. എന്തിനും അളിയന്റെ പക്ഷം പിടിച്ചിട്ടുള്ളവനാ ഞാൻ, പക്ഷെ ഇത് ഇത് വേണ്ടായിരുന്നു. എന്താ എന്താ ഇവിടെ പ്രശ്നം? വിഷമം കൊണ്ടാ ചെറിയച്ച, വിഷമം കൊണ്ട്. പ്രഭാകരേട്ട മഹിളേനെയും കൂട്ടി ബാംഗ്ലൂർക്ക് തിരിച്ചതാ. ഇവന്റെ അടുത്തേക്ക്. അതെ ചെറിയച്ച, മൂപ്പർക്കിടയ്ക്ക് രണ്ടെണ്ണം കഴിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. യാത്രക്കിടയിലെ രണ്ടെണ്ണം കഴിച്ചു, അതോടെ ഉള്ളിലെ സങ്കടം മുഴുവൻ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല ചെറിയച്ച. ഉണ്ണിച്ചതിച്ചു പ്രഭാകര എന്ന് പറഞ്ഞ് ആർത്തരിച്ച് കറിയായിരുന്നു. പാവം മഹിളേന്റെ കരച്ചിലും ഇപ്പോഴും എന്റെ ചെവിയിൽ കിടന്നിങ്ങനെ മുഴങ്ങ. യാത്ര മതി, തിരിച്ചു പോവാന്ന് പറഞ്ഞപ്പോ അത് ഇതിലേക്കായിരിക്കും എന്ന് സത്യത്തിൽ ആരും കരുതിയില്ല. 100 കോടിയുടെ ബാധ്യതയുണ്ട് മുമ്പർക്കെ. എല്ലാം ഈ മാന്യദേഹത്തിന്റെ നടപടി മൂലം ഉണ്ടായതാ. മഹിളേന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനൊക്കെ തന്നെ ചെയ്യൂ. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ പ്രഭാകരട്ട?
എന്തിനാ ഉണ്ണി നീ മഹാപാപം ചെയ്തത്? ചെറിയച്ചാ, ഞാനല്ല, അച്ഛന്റെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ ഏട്ടനെ. നല്ലതെന്ത് ചെയ്യുമ്പോഴും മനസ്സുകൊണ്ട് തൊട്ട് വന്നിക്കുന്ന എന്റെ ഏട്ടനെ ഞാൻ. ചരിത്രം പുരാണെന്ന് ഞങ്ങൾക്ക് കേക്കണ്ട. നിങ്ങൾ തമ്മിലുള്ള വടക്കന്റെ കാര്യം ഇവിടെ നിൽക്കണ എല്ലാവർക്കും അറിയാം. കലക്ടറെ മോനോടല്ല തന്നോടാ പറഞ്ഞ, ഇപ്പറണ ഇവിടുന്ന് ഈ നിമിഷം. അതെ, അത് തന്നെയാ എന്റെ തീരുമാനം. നിന്നെ ഇനി കാണണ്ട, ആർക്കും കാണണ്ട.